എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഇന്നത്തെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ ഇടശ്ശേരിയുടെ ഊതപ്പാട്ട് എന്ന കവിത അവതരിപ്പിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ആ കവിത കഴിഞ്ഞിട്ട് നമ്മൾ ഇടശ്ശേരിയുടെ ജീവചരിത്ര കുറിപ്പ് അവതരിപ്പിച്ചു. നിങ്ങളെല്ലാവരും നിങ്ങളുടെ മലയാളത്തിൻ്റെ നോട്ട്ബുക്കിൽ ഇടശ്ശേരിയുടെ ജീവചരിത്ര കുറിപ്പ് എഴുതി ഭംഗിയായി സൂക്ഷിച്ചു വെച്ച് പിന്നീട് അത് ടീച്ചർക്ക് അയച്ചു കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നു. നിങ്ങളെല്ലാവരും അത് ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇടശ്ശേരിയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ നെറ്റിലൊക്കെ നോക്കിയാൽ മതി. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ഇടശ്ശേരിയെക്കുറിച്ച് കിട്ടും. അതെല്ലാം കൂടെ കൂട്ടിയാണ് നമ്മൾ മനോഹരമായ ഒരു ജീവചരിത്ര കുറിപ്പ് എഴുതണമെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഇന്ന് നമുക്ക് ഇടശ്ശേരി എഴുതിയ 1971 എഴുതിയ ഒരു കവിതയാണ് കൊച്ചനുജൻ എന്ന കവിത. സഹോദര സ്നേഹത്തിൻ്റെ ആഴമേറിയ ഒരു സ്നേഹബന്ധത്തിൻ്റെ കഥയാണ് കൊച്ചനുജനിലൂടെ പറയുന്നത്. ബാല്യത്തിൻ്റെ നിഷ്കളങ്ക ഭാവം ഈ കവിതയിൽ ഉടനീളം നമുക്ക് കാണാം. ചേച്ചിയും കൊച്ചനുജനും തമ്മിലുള്ള നിസ്വാർത്ഥമായ സ്നേഹം, അതുപോലെ തന്നെ അവർക്ക് വിട്ടുപിരിയാനാവാത്ത ഒരു ആത്മബന്ധമുണ്ട്. ആ ആത്മബന്ധത്തിൻ്റെ കഥയാണ് പറയുന്നത്. ആ കവിത നമ്മുടെ എല്ലാം ഹൃദയത്തെ ആഴത്തിൽ സ്വാധീനിക്കുന്നതാണ്. അത്രമാത്രം സ്നേഹത്തിൻ്റെ സ്പർശനമുണ്ട് അതിന് ആ കവിതയ്ക്ക്. നിങ്ങൾക്ക് നിങ്ങളുടെ പാഠപുസ്തകത്തിലെ ആ കവിതയിലൂടെ പോകുമ്പോൾ അവിടെ ചില ചിത്രങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഒരു ചേച്ചിയും അനുജനും ആ പാഠപുസ്തകത്തിലെ ചിത്രത്തിൽ കാണാം. ആ ചേച്ചിയുടെ മുഖത്ത് നോക്കിക്കേ, സന്തോഷമൊന്നുമല്ല ചേച്ചിയുടെ മുഖത്ത് നമുക്ക് കാണുന്ന ഒരു ഭാവം എന്ന് പറയുന്നത്. വളരെയധികം വിഷാദമാണ് ആ മുഖത്ത് കാണുന്നത്. എന്തുകൊണ്ടാണ് അത്രമാത്രം വിഷാദം ആ മുഖത്ത് ചേച്ചിക്ക് അനുഭവപ്പെടുന്നതെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം കവിത വായിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. കവിതയുടെ ഒരു അവതരണം നമ്മൾ കഴിഞ്ഞ ദിവസം നടത്തിയതാണ്. നിങ്ങളെല്ലാവരും വീടുകളിൽ ചെന്ന് ആ കവിത പല പ്രാവശ്യം വായിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയാം. പല ഈണങ്ങൾ കണ്ടെത്തണം. ഓരോ പ്രാവശ്യം ചൊല്ലുമ്പോഴും വ്യത്യസ്തങ്ങളായിട്ടുള്ള ഈണങ്ങൾ സ്വന്തം കണ്ടെത്തി ആ കവിതകൾ ചൊല്ലാൻ എല്ലാവരും ശ്രമിക്കണം. കവിതകൾ ചൊല്ലുമ്പോൾ അതല്പം ഉറക്കെ ചൊല്ലാനും കൂടെ നിങ്ങളെല്ലാവരും ശ്രമിക്കണം. നിങ്ങൾ ചൊല്ലുന്ന കവിതകൾ വീട്ടിലുള്ള മറ്റംഗങ്ങൾ കൂടി കേൾക്കാനുള്ള ഒരു അവസരം നിങ്ങൾ ഉണ്ടാക്കിക്കൊടുക്കണം. അങ്ങനെ നമ്മുടെ മലയാള ഭാഷയിലെ മനോഹരമായ കവിതകൾ വീട്ടിലുള്ള ആളുകൾക്കും കേൾക്കാനുള്ള അവസരമുണ്ടാവണം. നിങ്ങൾ ചൊല്ലുന്ന കവിതകൾ, ഈണം മാറ്റി മനോഹരമായി ചൊല്ലുന്ന കവിതകൾ, അതൊക്കെ നിങ്ങൾ ചെറിയ വീഡിയോകളാക്കി നിങ്ങളുടെ ക്ലാസ് ടീച്ചർക്ക് അയച്ചു കൊടുക്കണം. അങ്ങനെ ആ കവിതയുടെ ആസ്വാദന തലത്തിലൂടെ നിങ്ങളെല്ലാവരും കടന്നു പോകണം. ഇനി നമുക്ക് കൊച്ചനുജൻ എന്ന കവിതയിലൂടെ കവി പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് നിങ്ങൾ കവിത വായിച്ചപ്പോൾ ഏതാണ്ടൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവും. എങ്കിലും നമുക്ക് ആ കവിതയിലൂടെ ഒന്ന് കണ്ണോടിച്ചാൽ ചേച്ചിയുടെയും കൊച്ചനുജൻ്റെയും ജീവിതത്തിലെ എന്തോ ഒരു സംഭവം, ആ സംഭവമാണ് അവർക്കിടയിലുണ്ടായിട്ടുള്ള എന്തോ ഒരു വിഷമകരമായ കാര്യം, അതാണ് ആ ചേച്ചിയുടെ മുഖത്ത് ഇത്ര വിഷാദഭാവം ഉണ്ടാക്കിയത് എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ കൊച്ചനുജൻ ഒരു ചെടിയുടെ അടുത്ത് പോയി നിന്ന്, ഒരു മുല്ലച്ചെടിയുടെ അടുത്ത് പോയി നിന്ന് വളരെയധികം വിഷമിക്കുന്ന ഒരു ചിത്രവും ആ പുസ്തകത്തിൽ കാണാം. എന്തുകൊണ്ടാണ് അങ്ങനെ അവർക്ക് ഇത്രമാത്രം വിഷാദമുണ്ടായത് എന്ന് നമുക്ക് കവിതയിലൂടെ ഒന്ന് കടന്നു പോകുമ്പോൾ എല്ലാ കൂട്ടുകാർക്കും മനസ്സിലാവും. ആദ്യം തന്നെ തുടങ്ങുന്നത്, ചേതന പോലെ കാത്തതല്ലേ ചേച്ചി ചലണിപ്പാവകളെ, ചേറാണ്ടൊരെൻ്റെ കൈ തൊട്ടുപോയാലൊട്ടു ചേതം വരുമെന്നു ചൊന്നതല്ലേ, എന്തിനെ പിന്നെ നീ എൻ്റെ മുമ്പിൽ ഇമ്മനോഹാരിത വെച്ചു തന്നു, തേരോടിക്കാറ്റിനായേറെ ചുകന്നു വാരിക്കൊടുക്കുന്ന വള്ളി പോലെ. കവിതയുടെ ആദ്യത്തെ ഈ വരികൾ പറയുന്നത്, ചേതന പോലെ കാത്തതല്ലേ, ചേതന പോലെ കാത്തുവെച്ചതല്ലേ എന്നാണ്. ചേതന എന്ന് പറഞ്ഞാൽ ജീവൻ, ജീവനെ പോലെ കാത്തുവെച്ചതല്ലേ ചേച്ചി ഇത്. എന്ത്? ചേതന പോലെ കാത്തതല്ലേ
ചേച്ചി ചേലണി പാവകളെ, ഈ ചേലുള്ള പാവകളെ, ഈ മനോഹരമായ പാവകളെ ചേച്ചി ജീവന് തുല്യം സ്നേഹിച്ച് കാത്തു സൂക്ഷിച്ചു വെച്ചതല്ലേ. ചേറാണ്ടൊരെന്റെ കൈ തൊട്ടുപോയാലൊട്ടു ഛേദം വരുമെന്നു ചൊന്നതല്ലേ. ചേറ് പിടിച്ച എൻ്റെ കൈകൾ കൊണ്ട് ചെളി പിടിച്ച് എപ്പോഴും കളിക്കുന്നതല്ലേ കൊച്ചുകുട്ടികളല്ലേ. അപ്പോൾ മണ്ണിലും അവിടെ ഇവിടെയൊക്കെ പോയി കളിച്ചിട്ട് വരുമ്പോൾ കയ്യിലൊക്കെ ചേറായിരിക്കും. ആ ചേറുള്ള കൈ കൊണ്ട് വന്ന് ആ പാവയിലൊക്കെ തൊട്ട് കഴിഞ്ഞാൽ പാവയൊക്കെ അഴുക്കാവില്ലേ, പാവയുടെ നിറമെല്ലാം മാറില്ലേ, മണ്ണൊക്കെ പറ്റില്ലേ. അതുകൊണ്ട് ചേച്ചി എപ്പോഴും പറയാറില്ലേ, ചേറാണ്ടൊരെൻ്റെ കൈ തൊട്ടുപോയാലൊട്ടു ഛേദം വരുമെന്നു ചൊന്നതല്ലേ. ചേച്ചി പറയാറില്ലേ, ഈ ചേറുള്ള കൈ കൊണ്ട് പാവയിലൊക്കെ പറ്റിയാൽ അത് ഛേദം വരും, അത് നശിച്ചു പോകുമെന്ന് പറയാറില്ലേ. എന്തിനേ പിന്നെ നീ എൻ്റെ മുമ്പിൽ ഇമ്മനോഹാരിത വെച്ചു തന്നു. പിന്നെ എന്തിനാണ് നീ എൻ്റെ മുമ്പിൽ ഈ മനോഹരമായ ഈ പാവകളെ വെച്ചു തന്നത്, ഈ മനോഹാരിത വെച്ചു തന്നത് എന്തിനാണ്? ചേച്ചി അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ എന്തിനാണ് ഇപ്പോൾ എൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് ഈ പാവകളെല്ലാം കൊണ്ടുവന്ന് വെച്ചിട്ട് എടുത്തോ, മോനെടുത്തോ, അനുജൻ എടുത്തോ എന്ന് പറഞ്ഞ് എനിക്ക് കൊണ്ടു തന്നത് എന്തിനാണ്? നോക്കൂ, കവി പറയാണ്, തേരോടിക്കാറ്റിനായേറെ ചുവന്ന പൂ വാരി കൊടുക്കുന്ന വള്ളി പോലെ. തേരോടിക്കാറ്റിനായി ഏറെ ചുവന്ന പൂ വാരി കൊടുക്കുന്ന വള്ളി പോലെ. കാറ്റ് വീശുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നല്ല കാറ്റ് വീശുമ്പോൾ, ചെറിയ കാറ്റാണെങ്കിൽ, ഇളം കാറ്റാണെങ്കിൽ മരങ്ങളിലൂടെ എല്ലാം കയറി കിടക്കുന്ന വള്ളിച്ചെടികൾ മെല്ലെ ഇളകുകയുള്ളൂ, മെല്ലെ തഴുകി കടന്നു പോകും. ചെറിയ കാറ്റൊക്കെ ആണെങ്കിൽ ആ വള്ളിച്ചെടികളെ തഴുകി കടന്നു പോകും. എന്നാൽ അല്പം കൂടി വേഗതയുള്ള കാറ്റാണെങ്കിൽ, തേരോടിച്ചു വരുന്നത് പോലെ വേഗതയുള്ള കാറ്റാണെങ്കിൽ, തേരോടിക്കാറ്റിനായി ഏറെ ചുവന്ന പൂ വാരി കൊടുക്കുന്ന വള്ളി പോലെ. അങ്ങനെ വേഗതയിൽ വരുന്ന കാറ്റിന് വള്ളിച്ചെടികളിൽ നിന്ന് ധാരാളം പൂക്കൾ വാരിക്കൊടുക്കും എന്ന് പറഞ്ഞാൽ പൂക്കളെയും എടുത്തുകൊണ്ടാണ് കാറ്റ് പോവുക. കാറ്റിൻ്റെ ശക്തിയിൽ വള്ളിച്ചെടികളിലെ ആ പൂക്കളെല്ലാം കുറേ തെറിച്ചു പോവില്ലേ. അപ്പോ തേരോടിക്കാറ്റിനായി ഏറെ ചുവന്ന പൂ വാരിക്കൊടുക്കുന്ന വള്ളി പോലെ ചേച്ചി ഇപ്പൊ ചെയ്തിരിക്കുന്നത് അതുപോലെയാണ്. ചേച്ചിയുടെ കയ്യിലുള്ള ആ മനോഹരമായ പാവകളൊക്കെ എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ചേച്ചി എന്തിനാണ് വെച്ചു തന്നത് എന്നാണ് കവി ചോദിക്കുന്നത്. എന്തിനെ ചേച്ചി തൻ പുസ്തകങ്ങൾ എന്നലമാരയിൽ കൊണ്ടുവച്ചു, നിത്യം വെറുന്ന മയിൽ പീലിക്കണ്ണുകൾ പൊത്തി മറച്ചിട്ടു മാറ്റിടാതെ. എന്തിനെ ചേച്ചി തൻ പുസ്തകങ്ങൾ, എന്തിനെ ചേച്ചി തൻ പുസ്തകങ്ങൾ, ചേച്ചിയുടെ പുസ്തകങ്ങൾ, ചേച്ചിയുടെ പ്രിയപ്പെട്ട പുസ്തകങ്ങൾ ചേച്ചി എന്തിനാണ് എൻ്റെ അലമാരിയിൽ കൊണ്ടുവച്ചത്? എന്തിനെ ചേച്ചി തൻ പുസ്തകങ്ങൾ എന്നലമാരയിൽ കൊണ്ടുവച്ചു, നിത്യം വെറുന്ന മയിൽ പീലിക്കണ്ണുകൾ പൊത്തി മറച്ചിട്ടു മാറ്റിടാതെ. നിത്യം വെറുന്ന മയിൽ പീലിക്കണ്ണുകൾ പൊത്തി മറച്ചിട്ടു മാറ്റിടാതെയാണ് കൊണ്ടുവെക്കുന്നത്. പണ്ടൊക്കെ ഞങ്ങൾ പഠിക്കുന്ന കാലത്ത്, മുതിർന്ന ആളുകൾ പഴയ കാലത്ത് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത്, ഞങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിരുന്നു പാഠപുസ്തകങ്ങളുടെ ഉള്ളിൽ മയിൽപ്പീലികൾ ഒളിപ്പിച്ചു വെക്കുക എന്നുള്ളത്. ഇന്നത്തെ കുട്ടികൾ അങ്ങനെ ചെയ്യാറില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അന്ന് ഞങ്ങൾ എല്ലാവരും ചെയ്യുന്നത് ഏതെങ്കിലുമൊക്കെ ഒരു പുസ്തകത്തിൻ്റെ ഉള്ളിലെ ഒരു പേജിനുള്ളിൽ ഞങ്ങൾക്ക് കിട്ടുന്ന മയിൽപ്പീലിയുടെ മുടിനാര് പോലുള്ള ഒരു ഭാഗം സൂക്ഷിച്ചു വെക്കും. മയിൽപ്പീലിയുടെ ചെറിയ ചെറിയ പൊട്ടുകളൊക്കെ അത് സൂക്ഷിച്ചു വെക്കും, അത് കളയില്ല. എന്നിട്ട് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോയി ആ പേജ് തുറന്നു നോക്കും, ആ പുസ്തകം തുറന്നു നോക്കും. അപ്പോൾ പുസ്തകത്തിനുള്ളിൽ ആ മയിൽപ്പീലി പെറ്റിട്ടുണ്ടോ എന്നാണ് ഞങ്ങൾ നോക്കുന്നത്. മയിൽപ്പീലി പെറ്റിട്ടുണ്ടോ? അപ്പം മയിൽപ്പീലി പ്രസവിക്കണമെങ്കിൽ, മയിൽപ്പീലി പെറണമെങ്കിൽ മാനം കാണരുത് എന്നാണ് അന്ന് ഞങ്ങൾ പറയുക. മാനം ആകാശം കാണരുത്, മയിൽപ്പീലി ആകാശം കണ്ടാൽ അത് പെറ്റ് കുഞ്ഞുങ്ങളെ ഉണ്ടാവില്ല എന്നാണ് പറയുക. യഥാർത്ഥത്തിൽ മയിൽപ്പീലി പ്രസവിക്കില്ല എന്ന് നമുക്കറിയാം. എന്നാൽ അന്നത്തെ ബാല്യകാലത്തിലെ ഞങ്ങളുടെ എല്ലാം ചിന്തകൾ അങ്ങനെയായിരുന്നു. ഞങ്ങളിടയ്ക്ക് പാഠപുസ്തകം തുറന്നു നോക്കുമ്പോൾ ഈ മയിൽ ഇന്നലെ വെച്ച ഒരു മയിൽപ്പീലി അതിൻ്റെ ഒരു അരികു പൊട്ടി ചിലപ്പോൾ രണ്ടായി മാറിയിട്ടുണ്ടാവും. അപ്പോൾ ഞങ്ങൾ അതിശയിക്കും, എങ്ങനെയാണ് ഈ മയിൽപ്പീലി പ്രസവിച്ചത്?
മൈമ്പിൽ പ്രസവിച്ചു എന്നുള്ള സന്തോഷം ഞങ്ങൾക്കുണ്ടാവും. യഥാർത്ഥത്തിൽ ഇത് സംഭവിക്കുന്നത് കൂട്ടുകാർ സൂത്രത്തിൽ ഞങ്ങളൊക്കെ കളിക്കാൻ പോകുമ്പോൾ കൂട്ടുകാർ വന്ന് പാഠപുസ്തകം മൊത്തം പരതും എല്ലാ പേജും മുറച്ചു നോക്കി ആ മയിൽപ്പീൽ കണ്ടുപിടിക്കും. മയിൽപ്പീൽ കണ്ടുപിടിച്ച് അതിനരികെ പൊട്ടിച്ച് അവിടെ വെക്കുക ചെയ്യാം. അപ്പോൾ നമ്മൾ വന്ന് മയിൽപ്പീൽ പ്രസവിച്ചത് നോക്കുമ്പോൾ ശരിയാണ് മയിൽപ്പീൽ പ്രസവിച്ചിട്ടുണ്ട്. അപ്പോൾ മാനം കാണാതെ ഞങ്ങൾ മയിൽപ്പീലുകൾ നോക്കുന്നത് ഇങ്ങനെ ഒളിപ്പിച്ചാണ് നോക്കുക, മാനം കാണിക്കാതെയാണ് നോക്കുക. അപ്പോൾ ഇതുപോലെ നിത്യം പെറുന്ന മയിൽപ്പീൽ കണ്ണുകൾ പൊത്തി മറച്ചിട്ടു മാറ്റിയിടാതെ മയിൽപ്പീലി തുണ്ടുകളെ മാറ്റുക പോലും ചെയ്യാതെ പാഠപുസ്തകങ്ങൾ കൊണ്ടുവന്ന് കുത്തി മറച്ചു മാറ്റാതെ കൊണ്ടുവന്ന് തന്നത് എന്തിനാണ്? ആ പുസ്തകങ്ങളൊക്കെ എൻ്റെ അലമാരിയിൽ കൊണ്ടുവച്ച് എന്തിനാണ് ചേച്ചി എന്ന് കൊച്ചനുജൻ ചോദിക്കുകയാണ്. കൊച്ചനുജന് മനസ്സിലായിട്ടില്ല എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന്. അതിനുശേഷം കൊച്ചനുജൻ ചോദിക്കുകയാണ്, നൂലിൽ നീ കോർത്തൊരു നാളിൽ മാത്രം ചേലിൽ ഞാനിട്ട പളുങ്കുമാല ഊരിത്തരേണ്ട പെൺകുട്ടികൾ കാണത്രേ സാരിയും മാലയും ചേർച്ചയുള്ളൂ. നൂലിൽ നീ കോർത്തൊരു നാളിൽ മാത്രം, നൂലിൽ കോർത്ത് നമ്മൾ പല പ്രാവശ്യം നൂലിൽ മാലകൾ കോർത്ത് അത് വളരെ മനോഹരമായി ചേലിൽ നീ ഇട്ട ആ പളുങ്കുമാലകളില്ലേ, അത് ഇപ്പോഴെന്തിനാണ് എനിക്ക് കൊണ്ടുവന്ന് തന്നത്? ഊരിത്തരേണ്ട പെൺകുട്ടികൾക്കാണ് അത്രേ സാരിയും മാലയും ചേർച്ചയുള്ളൂ. എന്തൊരു ചേച്ചി, അതൊന്നും എനിക്ക് ഒരു തരരുത്, ആ മാലയൊന്നും കൊണ്ട് എനിക്ക് തരരുത്, അതൊക്കെ പെൺകുട്ടികൾക്കാണ് ചേരുന്നത് ചേച്ചി, പിന്നെ എന്തിനാണ് ചേച്ചി ആ മാലയൊക്കെ എനിക്ക് കൊണ്ടുവന്ന് തരുന്നത് എന്ന് കുട്ടി ചോദിക്കുകയാണ്. നീ എന്താണ് ഇങ്ങനെ മൂകയാവാൻ, നീ എന്താണ് ഇങ്ങനെ മൂകയാകാൻ, നീ എന്താണ് ഇങ്ങനെ മൂകയാകാൻ, നിൻമിഴി എന്തേ കലങ്ങി നിൽക്കാൻ, ഇങ്ങനെ ഇങ്ങനെ ആവിലേ നല്ലുവെന്നിന്നും കലമ്പിയോ നിന്നോടമ്മ. നീ എന്താണ് ഇങ്ങനെ മൂകയാകാൻ, നീ എന്താണ് ഇങ്ങനെ മൂകയാകുന്നത്? ചേച്ചി ഇന്നലെ വരെ നല്ല ഓടിച്ചാടി കളിച്ചതാണല്ലോ, വർത്താനമൊക്കെ ഒത്തിരി പറഞ്ഞാളുള്ളൂ, പക്ഷെ ഇന്നെന്താ മൂകയായിപ്പോയത്, ഇന്നെന്താ മിണ്ടാത്തത്? ഇങ്ങനെയൊക്കെ വേണം പെൺകുട്ടികൾ വളർന്നു വരെ ഓടിച്ചാടി അധികം കളിക്കരുത്, അടങ്ങി ഒതുങ്ങി എവിടെയെങ്കിലും ഇരുന്നോണം, കുറച്ചൊക്കെ സംസാരിച്ചാൽ മതിയെന്ന് അമ്മ ഇന്ന് നിന്നെ വഴക്ക് പറഞ്ഞോ ചേച്ചി, അതുകൊണ്ടാണോ ഇന്ന് മിണ്ടാത്തത് എന്ന് ചോദിക്കുക. ഇന്നലെ തെക്കേ പുറം വളപ്പിൽ, ഇന്നലെ തെക്കേ പുറം വളപ്പിൽ കുന്നിക്കുരുവും പെറുക്കി നിൽക്കേ എന്നുള്ളിൽ എന്തോ ഒരീശൻ. നിന്നെ മാത്രമാണ് അമ്മ വിളിച്ചത്, നിന്നെ മാത്രം അമ്മ വിളിച്ചു. നമ്മൾ ഇന്നലെ കുന്നിക്കുരു പെറുക്കിക്കൊണ്ട് തെക്കേപ്പുറം വളപ്പിൽ തെക്ക് വശത്തുള്ള മരത്തിൻ്റെ ചുവട്ടിൽ, കുന്നിമരത്തിൻ്റെ ചുവട്ടിൽ കുന്നിക്കുരു പെറുക്കിക്കൊണ്ടിരുന്നില്ലേ നമ്മൾ രണ്ടുപേരും? അപ്പോൾ ചേച്ചി അമ്മ മാത്രമാണ് വിളിച്ചത്. അപ്പോഴെനിക്കൊരു സംശയം, ഒരു ഈശ്വരനുണ്ടായി, എനിക്കൊരു സംശയം, എന്തിനാണ് അമ്മ ചേച്ചിയെ മാത്രം വിളിച്ചത്, എന്നെ എന്താ വിളിക്കാത്തത് എന്നെനിക്കൊരു ഒരു സംശയം ഉണ്ടായിരുന്നു. നിന്നെ വിളിച്ചു വരുത്തിയമ്മ, നിന്നെ വിളിച്ചു വരുത്തി അങ്ങോട്ട്, പിന്നാലെ വേണ്ടാതെ ഞാനും എത്തി. പിന്നാലെ ആർക്കും വേണ്ടാത്ത ഒരാളെ പോലെ ഞാനും അങ്ങോട്ട് വന്നു. അവിടെ വന്നു നോക്കുമ്പോൾ എന്താ നമ്മൾ കാണുന്നത്? അവിടെ വന്നു നോക്കുമ്പോൾ ഉമ്മറത്തിണ്ണയിൽ വന്നിരുന്നു നമ്മൾ അറിയാത്തൊരേറെ ആൾക്കാർ. ഉമ്മറത്തിണ്ണയിൽ വന്നിരുന്നു, ഉമ്മറത്തിണ്ണയിൽ ആ വീടിൻ്റെ, അവരുടെ വീടിൻ്റെ ഉമ്മറത്തിണ്ണയിൽ കുറെ ആൾക്കാരൊക്കെ അങ്ങനെ വന്നിരിക്കുകയാണ്. ഉമ്മറത്തിണ്ണയിൽ വന്നിരുന്നു നമ്മൾ അറിയാത്തൊരേറെ ആൾക്കാർ. അവരെങ്ങനെ ഇരിക്കുന്നു നോക്കിയേ, കന്മതിൽ മേൽക്കളം നിറഞ്ഞൊരു നാളമ്പലപ്രാവുകൾ എന്ന പോലെ. കൽമതിലിൻ്റെ മുകളില്, കല്ലുകൊണ്ടുണ്ടാക്കിയ മതിലിൻ്റെ മുകളില് അമ്പലപ്രാവുകൾ വന്നിരിക്കുന്നത് പോലെയാണ് ആ വീടിൻ്റെ അരഭിത്തിയിലും അരപ്രൈസ് അരപ്രൈസിലൊക്കെ തിണ്ണയിലുള്ള അരഭിത്തിയിലൊക്കെ വന്ന ആളുകൾ ഇരിക്കുന്നത്. അത് കണ്ടാൽ തോന്നും അവരെയൊന്നും നമുക്ക് യാതൊരു പരിചയമില്ല, പുതിയ പുതിയ ആളുകൾ. അമ്പലപ്പറമ്പിലെ കൽമതിലിൽ അമ്പലപ്രാവുകൾ വന്നിരിക്കുന്നത് പോലെ അതെപ്പോഴാണ് വന്നിരിക്കുന്നത് എന്നറിയോ? കളമെല്ലാം നിറയുന്ന സമയത്ത്, കവി പറയുന്ന കളം നിറഞ്ഞു അമ്പലപ്രാവുകൾ. കൽമതിൽ മേൽ കളം നിറഞ്ഞൊരു നാൾ, കളമെല്ലാം നിറഞ്ഞു, കുറെ അമ്പലത്തിൻ്റെ ആ കളമെല്ലാം
അമ്പല പ്രാവുകളെ കൊണ്ട് നിറഞ്ഞ് ഇതുപോലെ തോന്നും. അമ്പല പ്രാവുകൾ കൊണ്ട് കളം നിറഞ്ഞ ആ സമയത്ത് കുറച്ച് പ്രാവുകൾക്ക് എവിടേക്ക് ഇരിക്കേണ്ടി വരും, മാറിയിരിക്കേണ്ടി. അപ്പോൾ അമ്പലത്തിൻ്റെ ആ മതിലിൻ്റെ മുകളിലൊക്കെ വന്നിരിക്കും. പണ്ടുകാലത്ത് വീടുകൾക്കൊക്കെ കളങ്ങളുണ്ടായിരുന്നു, അവർക്കൊക്കെ ധാരാളം വയലുണ്ടായിരുന്നു. പണ്ടുകാലത്ത് ഒത്തിരി വയലും പ്രദേശങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട്, ധാരാളം കൊയ്ത്തും വേദിയൊക്കെ ഉള്ളതുകൊണ്ട് മിക്ക വീടുകളിലും തറവാടുകളിലൊക്കെ വലിയ കളങ്ങളുണ്ടാവും. അപ്പോൾ കളങ്ങളെല്ലാം നിറയുമ്പോൾ അത് കൊത്തി തിന്നാനൊക്കെ ആയിട്ട് പ്രാവുകൾ വരും. ഇടയ്ക്ക് അവയെല്ലാം പറന്ന് ഈ മതിലിന് മുകളിലൊക്കെ വന്നിരിക്കും. എന്നതുപോലെ എന്തോ കൊത്തി തിന്നാൻ വരുന്ന പ്രാവുകളെ പോലെ ഈ വന്ന ആളുകൾ ആ വീടിൽ വീട്ടിൻ്റെ അവിടെ ഇവിടെയൊക്കെ ഇരിക്കുകയാണ്. എന്തോ കൊത്തിക്കൊണ്ട് പോകാനാണ്. എന്തായിരിക്കും കൊത്തിക്കൊണ്ട് പോകുന്നത് എന്ന് അനുജന് ഒരു ഊഹവും കിട്ടിയില്ല. അതിൽ നിന്ന് ഒരാൾ നോക്കൂ, കവി പറയുന്നത്, നിന്നെ വിളിച്ചു വരുത്തിയമ്മ പിന്നാലെ വേണ്ടാതെ ഞാനും എത്തി. നിന്നെ വിളിച്ചു വരുത്തി അങ്ങോട്ട് അമ്മ തിണ്ണയിലേക്ക് വിളിച്ചു വരുത്തി. അകത്തു നിന്ന് നിന്നെ തിണ്ണയിലേക്ക് അമ്മ വിളിച്ചു വരുത്തി. പിന്നാലെ വേണ്ടാതെ ഞാനും എത്തി. ഞാൻ എന്തിനാ വന്നത്? ചേച്ചീൻ്റെ പിന്നാലെ ഞാനും എത്തി. എന്നെ ആരും വിളിച്ചിട്ടൊന്നുമില്ല. ആ വന്നതിൽ ഒരാള് ഇവനെ നോക്കി ചിരിച്ചു. എന്നേർക്കതിയിലൊരാൾ പുഞ്ചിരി കൊണ്ടപ്പോൾ, എനിക്കൊരു പരിചയമില്ലാത്ത ആള് അതിലൊരാൾ എന്നെ നോക്കി പുഞ്ചിരിക്കുക. എനിക്കിട്ട് ദേഷ്യം വന്നിട്ട് ഒന്ന് ഇടിക്കാനാണ് എനിക്ക് ദേഷ്യം വന്നത്. അയാൾക്ക് ഒരു ഇടി കൊടുക്കാൻ തന്നെ ഒന്നിടിക്കാൻ എൻ മനസ്സിൽ വന്നു. കവി പറയുന്നു, എന്നേർക്കതിൽ ഒരാൾ പുഞ്ചിരി കൊണ്ടപ്പോൾ ഒന്ന് ഇടിക്കാനാണ് എനിക്ക് തോന്നിയത്. കാരണം എനിക്കൊരു പരിചയമില്ലാത്ത ആളുകൾ ചേച്ചിയുടെ അടുത്തേക്ക് ചേച്ചീനെ മാത്രം വിളിച്ച് ചേച്ചിയോട് കാണാനൊക്കെ എന്തൊക്കെയോ സംഭവങ്ങൾ നടക്കുന്നു. അതിലൊരാൾ എന്നെ നോക്കി ചിരിക്കാൻ ശ്രമിക്കുന്നു. എനിക്ക് ദേഷ്യം, അതാണ് കഥ പറയുന്നത്. അവരെല്ലാം പോയി, വന്നു കണ്ടു പോയി. ആളൊഴിഞ്ഞ് അന്തി വിളക്കു വെച്ചു. ആളെല്ലാം ഒഴിഞ്ഞു, അന്തി വിളക്ക് വെച്ചു. രാമനാമെല്ലാം ചൊല്ലി അന്തി വിളക്കെല്ലാം വെച്ച് അവര് വൈകുന്നേരം രാത്രിയെ സ്വീകരിക്കുക. ആളൊഴിഞ്ഞ് അന്തി വിളക്കു വെച്ചു ബാലപാഠം ഞാനുരുവിടുമ്പോൾ. ഞാൻ ബാലപാഠം ഉരുവിടുകയാണ് എന്ന് പറഞ്ഞാൽ പഠിക്കും. നിങ്ങളൊക്കെ പഠിക്കാറില്ലേ വൈകുന്നേരങ്ങളിലൊക്കെ ഇരുന്ന്? എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിലൊക്കെ ഇരുന്ന് കുറച്ച് പഠിക്കണം. വിളക്കെല്ലാം കത്തിച്ചു വെച്ച് ബാലപാഠം ഉരുവിടുക എന്ന് പറഞ്ഞാൽ പഠിക്കാൻ വേണ്ടി ഇരുന്നു. അപ്പോൾ ഞാൻ കേൾക്കുകയാണ് എന്തൊക്കെ ശബ്ദം. ആളൊഴിഞ്ഞന്തി വിളക്കു വെച്ചു ബാലപാഠം ഞാനുരുവിടുമ്പോൾ. ആരുമകായിരിയിലില്ല എന്തേ വടക്കിനി മൂലയിൽ ഇത്രയും നാട്ടുകൂട്ടം. ആരും അകായിലില്ല, അർത്ഥമുറിയിൽ ആരുമില്ല, എല്ലാവരും വടക്കിനി മൂലയിൽ. വീടിൻ്റെ വടക്കിനി തെക്കിനി എന്നൊക്കെ പറയുന്ന ചാർത്തുകളുണ്ട്, ചായ്പുകളുണ്ട്. ആരൊക്കെയോ വടക്കിനി മൂലയിൽ നിന്ന് ഭയങ്കര ഭയങ്കരമായ വർത്തമാനം. എന്നാലോ ആ വർത്തമാനം വലിയ ഒച്ചത്തിലൊന്നുമല്ല. ശബ്ദം കുറച്ച് മറ്റാരോ കേൾക്കരുത് എന്ന് കരുതിക്കൊണ്ട് പറയുന്നത് പോലെ ശബ്ദം താഴ്ത്തി പതുക്കെ പതുക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വടക്കരിയിൽ കുറേ ആളുകൾ, നാട്ടുകൂട്ടം എന്നൊക്കെ പറയുന്നത്, കുറച്ച് അയൽപ്പക്കത്തെ ആളുകളൊക്കെ വന്നിട്ടുണ്ട്, ബന്ധുക്കളൊക്കെ ഉണ്ട്. അവർക്ക് എന്തോ പറയുന്നു, എനിക്കാണ് ഒന്നും മനസ്സിലാവുന്നത്. ആ കൊച്ചുകുട്ടി വിചാരിക്കുകയാണ്, ആരുമില്ല, ആരുമകായിലില്ല എന്തേ വടക്കിനി മൂലയിൽ ഇത്രയും നാട്ടുകൂട്ടം. തേങ്ങിയതാരേ ചിരിച്ചതാരേ തേടി ഞാൻ അങ്ങോട്ട് ചെന്ന നേരം. തേങ്ങിയതാരേ ചിരിച്ചതാരെ, ആരോ തേങ്ങുന്നുണ്ട്, കരയുന്നുണ്ടാരുണ്ട്, വേറെ ആർക്ക് ചിരിക്കുന്നുണ്ട്. അതാരൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് ചെന്ന് നോക്കി. വടക്കിനിയിലേക്ക് മെല്ലെ ഞാൻ പോയി നോക്കി. അപ്പോളോ ഞാനറിയാതുള്ള ഭാഷ മുരളും തേനീച്ചക്കൂടാണതെന്നു തോന്നി. ഞാൻ അറിയാതുള്ള ഭാഷ മുരളുന്ന തേനീച്ചക്കൂടാണോ അത് എന്നെനിക്ക് സംശയം വരിക. കാരണം എന്താണെന്നറിയാം, ചെറിയ മൂളക്കം പോലെയാണ്, പതുക്കെ പതുക്കെയാണ് അവർ സംസാരിക്കുന്നത്. എന്തോ ഒരു മൂളൽ പോലെ എനിക്ക് കേൾക്കുന്നത്, എനിക്കറിയാത്ത ഭാഷ പോലെയുണ്ട്. തേനീച്ചക്കൂട്ടിൽ ചെന്ന വിട്ട പോലെയുണ്ട് അവരുടെ മൂളിച്ച കേട്ട്.
നീ എന്നരികിലിരുന്നു രാവിൽ നീ മന്ദം മന്ദം പുറന്തലോടി നീണ്ട നെടുവീർപ്പു കൊണ്ട് ഉറക്കിയിട്ട് ഞാൻ കണ്ടു കനത്താക്കിനാവനേകം നീ എന്നരികിൽ ഇരുന്നു രാവിൽ നീ എൻ്റെ അരികിൽ ഇരുന്ന് രാവിൽ രാത്രിയിൽ നീ മന്ദം മന്ദം പുറന്തലോടി എൻ്റെ പുറത്ത് മെല്ലെ മെല്ലെ തലോടി ഞാൻ അവൻ അവളുടെ മടിയിൽ കിടക്കുകയാണ് ഞാൻ എൻ്റെ ചേച്ചിയുടെ മടിയിൽ കിടക്കുകയാണ് ചേച്ചി എന്നെ മന്ദം മന്ദം തലോടുകയാണ് നീണ്ട നെടുവീർപ്പ് കൊണ്ട് ഉറക്കിയിട്ട് നീണ്ട നെടുവീർപ്പ് ചേച്ചിയുടെ നീണ്ട നീണ്ട നെടുവീർപ്പ് ഇങ്ങനെയുള്ള നെടുവീർപ്പുകൾ കേൾക്കാം നീണ്ട നെടുവീർപ്പ് കൊണ്ടാണ് അന്ന് എന്നെ ഉറക്കിയത് ആ നെടുവീർപ്പ് കേട്ടിട്ടാണ് ഞാൻ ഉറങ്ങിയത് വലിയ പ്രയാസത്തിൻ്റെ ദുഃഖത്തിൻ്റെ ആഴമേറിയ കഥനഭാരത്തിൻ്റെ നെടുവീർപ്പുകൾ കേട്ട് കേട്ട് ഞാൻ ഉറങ്ങി നീണ്ട നെടുവീർപ്പ് കൊണ്ട് ഉറക്കിയിട്ട് ഞാൻ കണ്ടു കനത്താക്കിനാവനേകം ഞാൻ അന്ന് കണ്ട കിനാവുകൾ സ്വപ്നങ്ങൾ വളരെ കനമുള്ളതായിരുന്നു കനത്തത് വളരെ പ്രയാസമുള്ളത് ദുഃഖമുണ്ടാക്കുന്നത് സങ്കടമുണ്ടാക്കുന്ന സ്വപ്നങ്ങളാണ് ഞാൻ അന്ന് കണ്ടത് എന്ന് കുട്ടി പറയുകയാണ് കുട്ടി വല്ലാത്ത ദുഃഖത്തിലായി കുട്ടി പറയുകയാണ് ചേച്ചിയെ കുറിയോ പോവുകയാണ് ചേച്ചി ആരോ കൊണ്ടുപോകാൻ പോവുക ചേച്ചിക്ക് വലിയ ദുഃഖമുണ്ടായിരിക്കുന്നു ചേച്ചി പോകുന്നത് കൊണ്ടാണ് ചേച്ചി എല്ലാം എനിക്ക് തന്നിട്ട് പോകുന്നത് അതിനെ ചേച്ചിയെ കൂട്ടിക്കൊണ്ടു പോകാനുള്ള ആളുകളാണ് വന്നത് കുട്ടിക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി കുട്ടി പറയുകയാണ് ഞാനിനി താനേ കുളിച്ചുകൊള്ളാം ഞാനിനി താനേ കിടന്നുറങ്ങാം ഞാനിനി താനേ കളിച്ചുകൊള്ളാം ഇതുവരെ ചേച്ചി എൻ്റെ കൂടെ കളിക്കാണ്ടായിരുന്നു ഇനി ഞാനിനി താനേ കളിച്ചുകൊള്ളാം ഞാനിനി താനേ കിടന്നുറങ്ങാം ആവില്ലതൊന്നും എന്നായവയെ കൊണ്ടുപോവുകയാവും കുറച്ചു ഭേദം എനിക്കതൊന്നും ആവുകയില്ല എന്നാലും ഞാനതൊക്കെ ചെയ്യേണ്ടി വരും ആവില്ലതൊന്നും എന്നായവയെ കൊണ്ടുപോവുകയാവും കുറച്ചു ഭേദമെന്ന് കുട്ടി പറയുകയാണ് നീ നട്ടു ചെന്തളിർ മുറ്റി നിൽക്കും തൂമുല്ലയുണ്ടിളം മുട്ടിടുന്നു നീ നട്ടു ചെന്തളിർ മുറ്റി നിൽക്കും തൂമുല്ലയുണ്ടിളം മുട്ടിടുന്നു മുല്ലപ്പൂ നീ നട്ടുവെച്ച ആ മുല്ല അത് കിളിർത്ത് കിളിർത്ത് ഇപ്പോൾ തളിർപ്പും പൂക്കളും ഉണ്ടായിരിക്കുന്നു പുതിയ പൂക്കളൊക്കെ ഉണ്ടായിരിക്കുന്നു തളിർപ്പും പൂക്കളൊക്കെ ഉണ്ടായിരിക്കുന്നു ചേച്ചി നട്ടുവെച്ച മുല്ല നീ നട്ടു ചെന്തളിർ മുറ്റി നിൽക്കും തൂമുല്ലയുണ്ടിളം മുട്ടിടുന്നു ആഴത്തിലെത്രയും താണിറങ്ങിപ്പോയ വേരിനി എങ്ങനെ നീ പറിക്കും ആഴത്തിലെത്രയും താണിറങ്ങിപ്പോയ വേരിനി എങ്ങനെ നീ പറിക്കും ആഴത്തിലിറങ്ങിപ്പോയതല്ലേ അതിൻ്റെ വേരുകൾ ആ നട്ടുവെച്ച മുല്ലയുടെ വേരുകളൊക്കെ ആഴത്തിലിറങ്ങിപ്പോയി അതിനി എങ്ങനെയാണ് നീ പറിച്ചെടുക്കുന്നത് പറിച്ചു കൊണ്ടുപോവുകയോ പറിച്ചെടുക്കുകയോ ചെയ്യുമോ നമ്മൾ തമ്മിലുള്ള സ്നേഹത്തിൻ്റെ ആഴമോ ചേച്ചിയും അനുജനും തമ്മിലുള്ള സ്നേഹബന്ധത്തിൻ്റെ ആഴത്തിലിറങ്ങിപ്പോയ വേരുകൾ സ്നേഹബന്ധത്തിൻ്റെ വേരുകൾ ആഴത്തിലിറങ്ങിപ്പോയതാണ് അതെങ്ങനെ നമ്മൾ പറിച്ചു മാറ്റുമെന്നാണ് കുട്ടി ചോദിക്കുന്നത് സഹോദര ബന്ധത്തിൻ്റെ സഹോദരി സഹോദര ബന്ധത്തിൻ്റെ ആഴമേറിയ ബന്ധത്തിൻ്റെ സ്നേഹബന്ധത്തിൻ്റെ വേരുകൾ പറിച്ചു മാറ്റാൻ സാധിക്കുമോ എന്നാണ് കുട്ടി ചോദിക്കുന്നത് ആ വേരുകൾ എങ്ങനെയാണ് നമുക്ക് പറിക്കാനാവാം ആഴത്തിലെത്രയും താണിറങ്ങിപ്പോയ വേരുകൾ എങ്ങനെ നീ പറിക്കും എന്ന് കവി ചോദിക്കുന്നത് അപ്പോൾ ഈ കവിതയിലൂടെ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാക്കുന്നത് സ്നേഹത്തിൻ്റെ ആർദ്രതയാണ് കാണാൻ കഴിയുന്നത് ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ കവിതകളിലെല്ലാം അധികം കവിതകളിലും ഏതൊരു പ്രതികൂല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ജീവിതത്തിലെ വലിയ വലിയ പ്രയാസഘട്ടങ്ങളിലൂടെ കടന്നു പോയാലും അതിൻ്റെ എല്ലാ ആഴത്തിൽ സ്നേഹത്തെക്കുറിച്ചുള്ള ഒരു സന്ദേശം പറയുന്നുണ്ട് ഈ കവിതയിലും അതാണ് ഘനീഭവിച്ച ദുഃഖമുണ്ട് പക്ഷേ അതിൻ്റെയും ആഴത്തിൽ അതിലൂടെയും അവതരിപ്പിക്കപ്പെടുന്ന ഒരു വൈകാരിക ഭാവമാണ് സ്നേഹം ആഴമേറിയ സ്നേഹത്തെക്കുറിച്ചാണ് കവി ഇവിടെ പറയുന്നത് അപ്പോൾ 1971 എഴുതിയ ഈ മനോഹരമായ കവിത മലയാള സാഹിത്യത്തിന്
മറക്കാനാവാത്തതാണ്. നിങ്ങൾ ഇത്തരം കവിതകൾ വായിക്കണം. ആധുനിക കാലത്തെ കവിതകൾ മാത്രം വായിച്ചാൽ പോരാ. 10-40 വർഷങ്ങൾക്ക് മുമ്പ് രചിക്കപ്പെട്ട മനോഹരമായ കവിതകൾ കൊണ്ട് സമ്പന്നമാണ് നമ്മുടെ ഭാഷ. എപ്പോഴെങ്കിലും നിങ്ങൾക്ക് അവസരങ്ങൾ കിട്ടുമ്പോൾ അത്തരം കവിതകൾ വീണ്ടും വീണ്ടും വായിക്കാൻ ശ്രമിക്കണം. ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഈ പാഠപുസ്തകത്തിലെ കവിത നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് ഒരു പ്രാവശ്യം എഴുതി വെക്കണം. നിങ്ങളെല്ലാവരും ഇങ്ങനെ എഴുതി വെക്കുമ്പോൾ നിങ്ങൾക്ക് ആ കവിതയെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ ഹൃദയത്തിലേക്ക് കടന്നു വരും. വാക്കുകളിലൂടെ നിങ്ങൾ കടന്നു പോകും. അതിനുശേഷം ആ കവിത മനോഹരമായ ട്യൂണ് കണ്ടെത്തി ചൊല്ലണം, ഈണം കണ്ടെത്തി ചൊല്ലണം. അങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ പുതിയ ചില വരികൾ കൂടി കടന്നു വരും. അത് അമ്മയെക്കുറിച്ചോ സ്നേഹത്തെക്കുറിച്ചോ ഉള്ള പുതിയ വരികൾ നിങ്ങളുടെ മനസ്സിൽ രൂപപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ നോട്ട്ബുക്കിൽ കുറച്ച് വരികൾ കൂടി നിങ്ങൾ എഴുതി വെക്കാൻ ശ്രമിക്കണം. നിങ്ങളുടേതായ കവിത അവിടെ എഴുതി വെച്ച് നിങ്ങൾക്ക് വളരെ മനോഹരമായ ഒരു പ്രവൃത്തി ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ പാഠവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രവർത്തനം എന്ന നിലയിൽ നിങ്ങൾ ഈ കവിതയ്ക്ക് ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കണം. ഈ കവിത ചൊല്ലി അതിനുശേഷം ഈ കവിതയിൽ പ്രതിപാദിച്ചിരിക്കുന്ന ആ ആശയത്തെയെല്ലാം ഉൾക്കൊള്ളുന്ന രീതിയിൽ മനോഹരമായ ഒരു ആസ്വാദനക്കുറിപ്പ് എഴുതണം. സ്കൂളുകളിലൊക്കെ ആണെങ്കിൽ പരീക്ഷയ്ക്കൊക്കെ എപ്പോഴും വരുന്ന ഒരു വിഷയമാണ് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ കവിത നമ്മൾ എത്രമാത്രം ആസ്വദിച്ചു എന്നുള്ളതാണ്, കവിതയിലെ ആശയം നമ്മുടെ മനസ്സിലേക്ക് എത്രമാത്രം ആഴത്തിൽ കടന്നു വന്നു എന്നതാണ് ആസ്വാദനക്കുറിപ്പിൽ. ആ കവിതയിൽ അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങളുടെ വൈകാരിക ഭാവം എത്രമാത്രമാണ് എന്നെല്ലാം ഈ ആസ്വാദനക്കുറിപ്പിലൂടെ നിങ്ങൾ അവതരിപ്പിക്കണം. അതിനെയാണ് ആസ്വാദനക്കുറിപ്പ് എന്ന് പറയുന്നത്. ആ കവി ഏത് വരികളിലൂടെ ആ വരികളുടെ മനോഹരമായ ചില വരികളൊക്കെ എടുത്ത് ഉപയോഗിച്ചുകൊണ്ട് ആ വരികളിൽ പ്രതിപാദിക്കുന്ന ആശയം എന്തൊക്കെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മനോഹരമായ ഒന്നോ രണ്ടോ പേജ് ഉള്ള ഒരു ആസ്വാദനക്കുറിപ്പ് എല്ലാ കുട്ടികളും എഴുതണം. ഈ കവിതയിൽ കവിത ചൊല്ലി വരുമ്പോൾ എവിടെയൊക്കെയോ പുതിയ ചില പദങ്ങളുണ്ട്, എവിടെയൊക്കെയോ പുതിയ പുതിയ ചില വാക്കുകൾ നിങ്ങൾക്ക് കാണാം. ആ വാക്കുകൾ എല്ലാം നിങ്ങൾ കണ്ടെത്തി നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് എഴുതി ആ വാക്കുകളുടെ അർത്ഥങ്ങൾ എന്താ എല്ലാം എന്താണെന്ന് കണ്ടെത്തണം. അർത്ഥങ്ങൾ കണ്ടെത്താനാണ് നമ്മൾ നിഘണ്ടു ഉപയോഗിക്കുന്നത്. എല്ലാ കുട്ടികളും നിഘണ്ടു ഉപയോഗിക്കാൻ പഠിക്കണം. മലയാള ഭാഷയുടെ ഭാഷയെ സമ്പന്നമാക്കുന്ന, പദങ്ങളെ സമ്പന്നമാക്കുന്ന ഒന്നാണ് നിഘണ്ടു. എല്ലാ കുട്ടികളും നിഘണ്ടു ഉപയോഗിക്കാൻ പഠിക്കണം. ഭാഷയെ സമ്പുഷ്ടമാക്കുന്നതാണ് നിഘണ്ടു. ഒരു വാക്കിന് പകരമായി നിൽക്കാവുന്ന അനവധി വാക്കുകളുണ്ട് ഭാഷയിൽ. അപ്പോൾ അത്തരം വാക്കുകൾ കണ്ടെത്തി നിങ്ങൾ അത് അവിടെ എഴുതി നിഘണ്ടു പൂർത്തിയാക്കണം. പുതിയ പദങ്ങൾ കണ്ടെത്തുകയും അതിൻ്റെ അർത്ഥങ്ങൾ എഴുതി ചേർക്കുകയും വേണം. അതുപോലെ തന്നെ ഈ കവിതയുമായി ബന്ധപ്പെട്ട് ചില ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഒരു 5 കുറയാത്ത ചോദ്യങ്ങൾ എല്ലാ കുട്ടികളും എഴുതണം. കവിത വായിച്ച് ഒരഞ്ചിൽ കുറയാത്ത, 5 കൂടിക്കോട്ടെ, എത്ര വേണേലും കൂടിക്കോട്ടെ, കുഴപ്പമില്ല. അപ്പോൾ കുറച്ച് ചോദ്യങ്ങളെല്ലാം എഴുതി ഉണ്ടാക്കണം. എന്തുകൊണ്ടാണ് അനുജന് കൊച്ചനുജന് തേനീച്ചക്കൂടായി തോന്നിയത്? തേനീച്ചകളുടെ മുരളിച്ച പോലെ, അല്ലെങ്കിൽ ആ തേനീച്ച കൂട്ടിൽ അകപ്പെട്ടതുപോലെ കുട്ടിക്ക് തോന്നിയത് എന്തുകൊണ്ടാണ് എന്ന ഒരു ചോദ്യം ഉണ്ടാക്കണം. അപ്പോൾ അതിനൊരു ഉത്തരവും ഉണ്ടാവും. അപ്പോൾ ഒരു ചോദ്യം എഴുതിയാൽ അതിൻ്റെ ഉത്തരവ് കൂടി കണ്ടെത്താൻ എല്ലാവരും ശ്രമിക്കണം. എന്തുകൊണ്ടായിരിക്കും കുട്ടി കനത്ത കിനാവുകൾ കണ്ട് ഉറങ്ങേണ്ടി വന്നത് എന്നൊരു ചോദ്യം ഉണ്ടാകാം. അപ്പോൾ അതിനൊരു ഉത്തരം നമുക്ക് പാഠപുസ്തകത്തിൽ നിന്ന് കണ്ടുപിടിക്കാം. ആഴത്തിലത്രയും താണിറങ്ങിപ്പോയ വേരിനി എങ്ങനെ നീ പറിക്കും, ഈ വരികളിലൂടെ കവി എന്താണോ ഉദ്ദേശിക്കുന്നത് എന്ന ഒരു ചോദ്യം ഉണ്ടാകാം. അപ്പോൾ അതിൻ്റെ ഉത്തരം നമുക്ക് കണ്ടെത്താൻ കഴിയും. ഇതുപോലെ പരമാവധി ചോദ്യങ്ങൾ ഉണ്ടാക്കുകയും അതിന് അനുയോജ്യമായ ഉത്തരങ്ങൾ കണ്ടെത്തുകയും വേണം. അപ്പോൾ ആ രീതിയിലുള്ള ഒരു പഠന പ്രവർത്തനം നിങ്ങളെല്ലാവരും തയ്യാറാക്കണം. അതുപോലെ തന്നെ ഈ കവിതയിലെ കഥ നമുക്ക് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ഈ കവിതയെ നമുക്കൊരു രൂപമാറ്റം വരുത്തിയാലോ? ഇതിപ്പോൾ കവിതാരൂപത്തിലാണ് കിടക്കുന്നത്, ഒരു കഥാരൂപത്തിലേക്ക് മാറ്റാൻ പറ്റുമോ നോക്കാം. കഥ എഴുതാൻ എല്ലാവർക്കും സന്തോഷമായിരിക്കും, കഥ കേൾക്കാനും നമുക്കെല്ലാവർക്കും ഇഷ്ടമാണ്. എന്നാൽ ഈ കവിതയിലുള്ള കാര്യങ്ങളെ
ഒരു കഥാരൂപത്തിൽ, മനോഹരമായ ഒരു കഥാരൂപത്തിൽ ഒരു നാട്ടിൽ ഒരു വീട്ടിൽ ഒരു കൊച്ചനുജനും ചേച്ചിയും ഉണ്ടായിരുന്നു. വീടും പശ്ചാത്തലവുമെല്ലാം മനോഹരമായി അവതരിപ്പിക്കുക, പരിസരങ്ങളെയെല്ലാം വർണ്ണിച്ച് കഥയിൽ കൊണ്ടുവരിക. ചേച്ചിയുടെയും കൊച്ചനുജൻ്റെയും ഭാവവും വേഷവും രൂപവും സ്വഭാവവുമെല്ലാം കഥയിലൂടെ കൊണ്ടുവരിക. സംഭവങ്ങളെ ഒന്നിനോടൊന്ന് ചേർത്ത് ചേർത്ത് എഴുതുക. അങ്ങനെ മനോഹരമായ ഒരു കഥയായിട്ട് അവസാനം അതിന് വളരെ മനോഹരമായ ഒരു സമാപനവും കുറിച്ച് സുന്ദരമായ ഒരു കഥ നിങ്ങൾക്ക് എഴുതാൻ കഴിയും. ഇപ്പോൾ ഒരു കവിതയെ നിങ്ങൾക്ക് കഥയിലേക്ക് മാറ്റാം. ഒരു കവിതയാണ് ഇവിടെയെങ്കിൽ അതിനെ നിങ്ങൾക്കൊരു കഥാരൂപത്തിൽ അത് നിങ്ങൾക്ക് എഴുതി നിങ്ങൾ ടീച്ചർക്ക് അയച്ചു കൊടുക്കാം. നിങ്ങളുടെ നോട്ട്ബുക്ക് എഴുത്തുകൊണ്ട് സമ്പന്നമാകട്ടെ. ഭാഷാ പഠനം എപ്പോഴും അങ്ങനെയാണ്, വ്യത്യസ്തങ്ങളായിട്ടുള്ള വ്യവഹാര രൂപങ്ങൾക്കുണ്ട്. കഥ, കവിത, വർണ്ണന, ജീവചരിത്രക്കുറിപ്പ്, യാത്രാവിവരണം, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ വ്യവഹാര രൂപങ്ങൾ നമ്മൾ സാമൂഹിക ജീവിതത്തിൽ ഉപയോഗിക്കുന്ന വ്യത്യസ്തമായ ഭാഷയുടെ വിവിധങ്ങളായിട്ടുള്ള രൂപങ്ങൾ, പ്രയോഗ രൂപങ്ങൾ, അവയാണ് നമ്മൾ ഒരു മലയാളം പഠിക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ കവിതയെ നിങ്ങൾ കഥയാക്കി മാറ്റാം. കഥാപ്രസംഗമാക്കി മാറ്റാൻ കഴിയുന്ന കുട്ടികളുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ആർക്കെങ്കിലും കഥാപ്രസംഗമാക്കി മാറ്റണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. കാരണം ആ കഥാപ്രസംഗത്തിലേക്ക് ആവശ്യമായ വരികൾ, ഇടയ്ക്കൊക്കെ പാട്ടായി വരുന്ന വരികളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ നേരിട്ടെടുക്കാം. പിന്നെ കഥകൾ എഴുതി ചേർക്കുക, അതൊക്കെ ഒന്ന് പറഞ്ഞു നോക്കുക, ചെറിയ വീഡിയോ ഒക്കെ ആക്കി പിടിക്കുക. അതും കൂടാതെ വേണമെങ്കിൽ ചെറിയൊരു ഷോർട്ട് ഫിലിം ആക്കി നിങ്ങൾക്ക് വീടുകളിലൊക്കെ ഇരുന്ന് ഒരു മൊബൈൽ ഫോൺ ഉപയോഗിച്ച് വീട്ടിൽ ചേട്ടനും ചേച്ചിയും ഒരു 5 വയസ്സൊക്കെയുള്ള കുട്ടിയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ പരിസരമൊക്കെ ഉപയോഗിച്ച്, വീടിൻ്റെ വീടും പരിസരമൊക്കെ ഉപയോഗിച്ച് ഈ കഥയെ ഒരു 5 മിനിറ്റ് വരുന്ന ഒരു ഷോർട്ട് ഫിലിം ആക്കി നിങ്ങൾക്ക് എടുക്കാൻ കഴിയും. അത് ഒത്തിരി കഥാപാത്രങ്ങളൊന്നും ആവശ്യമില്ല, വീട്ടിലുള്ളവരൊക്കെ മതി, വലിയ വലിയ വേഷങ്ങളൊന്നും ആവശ്യമില്ല, സാധാരണ വേഷമൊക്കെ മതി. അങ്ങനെ ഒരു ഷോർട്ട് ഫിലിം ആക്കാൻ പറ്റുമോ നോക്ക്. അപ്പോൾ വ്യത്യസ്തമായ കലാരൂപങ്ങളിലൂടെ ഈ കവിതയെ നിങ്ങൾക്ക് പുനരാവിഷ്കരിക്കാൻ സാധിക്കുമോ എന്ന് നോക്കണം. അങ്ങനെ ചെയ്ത് മെച്ചപ്പെടുത്തി നല്ലതെന്ന് തോന്നുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കണം. ടീച്ചർ നിങ്ങൾ അതൊക്കെ നോക്കും, നല്ല അഭിപ്രായങ്ങളൊക്കെ പറയും. അങ്ങനെ നിങ്ങൾക്ക് സന്തോഷം തോന്നും. ആ സന്തോഷമാണ് നിങ്ങൾക്ക് ഭാവിയിലേക്ക് വളരാൻ ഉതകുന്നത്. അതുകൊണ്ട് എല്ലാവരും ഇത്തരം കാര്യങ്ങൾ ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. കവിത വീണ്ടും വീണ്ടും വായിക്കുക, അതിലെ പ്രവർത്തനങ്ങളെല്ലാം ചെയ്യുക. എല്ലാവർക്കും നല്ല ദിവസങ്ങൾ ആശംസിക്കുകയാണ്. ഏതായാലും ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുന്നു. ഈ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും നല്ല ദിവസങ്ങളുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി.